ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആറാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 3 ഗ്ലിംസസ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന യൂണിറ്റിലെ ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ലെസൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേയുള്ള ലെസൺസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. ദ ബുക്ക് ഓഫ് നേച്ചർ, പേജ് നമ്പർ 89. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് വായിച്ച് നോക്കാം. Letters from a father to his daughter is a collective of letters written by Jawaharlal Nehru to his 12-year-old daughter Indira in the summer of 1928. അപ്പോൾ എന്താണിത്? ഇതൊരു ലെറ്ററാണ്. ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരയ്ക്ക് 12 വയസ്സിൽ എഴുതിയിട്ടുള്ള ഒരു ലെറ്ററാണിത്. ഓക്കെ, At that time, Nehru was in Allahabad and Indira was in Missouri. അപ്പോൾ ആ സമയത്ത് നെഹ്റു എവിടെയായിരുന്നു? നെഹ്റു അലഹബാദിലും അതുപോലെ തന്നെ ഇന്ദിര മിസോറിയിലും ആയിരുന്നു. നെഹ്റു യൂസ്ഡ് ടു റൈറ്റ് ലെറ്റേഴ്സ് ഫ്രം ടൈം ടു ടൈം ടു ഇന്ദിര. അപ്പോൾ എന്താണ്, നെഹ്റു സമയമൊക്കെ കിട്ടുമ്പോൾ ഇന്ദിരയ്ക്ക് ഇങ്ങനെ ലെറ്റേഴ്സ് എഴുതും. ഓക്കെ, ദ ബുക്ക് ഓഫ് നേച്ചർ ഈസ് വൺ ഓഫ് ദോസ് ലെറ്റേഴ്സ്. അപ്പോൾ എന്താ, ആ ലെറ്റേഴ്സിൽ ഒരു ലെറ്ററാണ് എന്തെന്ന് പറയുന്നത്? ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലെസണിലേക്ക് കടക്കാം. ദ ബുക്ക് ഓഫ് നേച്ചർ. When you and I are together, you often ask me questions about many things and I try to answer them. എന്താണ്, ഞാനും നീയും ഒരുമിച്ചുള്ളപ്പോൾ നീ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കും. എല്ലാത്തിലും എനിക്കറിയണ പോലെ ഞാൻ അതിന് ആൻസർ തരും ചെയ്യുമായിരുന്നു. Now that you are at Missouri and I am in Allahabad, we cannot have these talks. അപ്പോൾ എന്താണ്, ഇപ്പോൾ നീ മിസോറിയിലും ഞാൻ അലഹബാദിലുമാണ്, അപ്പോൾ നമുക്കിടയിൽ ഇപ്പോൾ അങ്ങനത്തെ ടോക്സൊന്നും അങ്ങനത്തെ സംസാരങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഐ ആം ദെർഫോർ ഗോയിങ് ടു റൈറ്റ് ടു യു ഫ്രം ടൈം ടു ടൈം ഷോർട്ട് അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റോറി ഓഫ് അവർ എർത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, സമയം കിട്ടുമ്പോഴൊക്കെ നിനക്ക് ഈ എഴുത്തിൻ്റെ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ലെറ്റേഴ്സ് എഴുതാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഐ ആം അഫ്രൈഡ് ഐ ക്യാൻ ഓൺലി ടെൽ യു വെരി ലിറ്റിൽ ഇൻ ദീസ് ലെറ്റേഴ്സ് ഓഫ് മൈൻ. എന്താണ്, എനിക്ക് പേടിയുണ്ട്, എനിക്ക് ഈ ലെറ്റേഴ്സിൽ ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ബട്ട് ദാറ്റ് ലിറ്റിൽ ഐ ഹോപ്പ് വിൽ ഇൻട്രസ്റ്റ് യു ആൻഡ് മേക്ക് യു തിങ്ക് ഓഫ് ദ വേൾഡ് ആസ് എ വേൾ ആൻഡ് ഓഫ് അതർ പീപ്പിൾ ഇൻ ഇറ്റ് ആസ് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഹോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ കുറച്ച് ലെറ്റേഴ്സ് നിനക്ക് ഈ വേൾഡിനെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇവിടെയുള്ള ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ നിനക്ക് മനസ്സിലാവും, കുറച്ചൊക്കെ ഈ വേൾഡിലുള്ള ആൾക്കാരെ കുറിച്ച് നിനക്ക് മനസ്സിലാവും എന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. When you grow up, you will read about the story of the earth and her people in fat books. അപ്പോൾ എന്താ, നീ വലുതായാലും വലിയ വലിയ പുസ്തകങ്ങളിൽ നീ വായിക്കും എന്ത് എർത്തും എർത്തിൻ്റെ സ്റ്റോറി എന്ത് അവിടുത്തെ ആൾക്കാരെ കുറിച്ചൊക്കെ നീ വലിയ വലിയ ബുക്കുകളിൽ വായിക്കും. യു വിൽ ഫൈൻഡ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ എനി അതർ സ്റ്റോറി ഓർ നോവൽ ദാറ്റ് യു മേ ഹാവ് റീഡ്. അപ്പോൾ എന്താണ്, ആ വായിച്ചതായിരിക്കും നിനക്ക് ഇപ്പോൾ വായിച്ചതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരിക, അതൊക്കെ ആയിരിക്കും നിനക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് വരിക എന്ന് നെഹ്റു പറയാണ്. ഓക്കെ, But in all times, when men did not exist, surely no books could have been written. അപ്പോൾ എന്താണ്, പഴയ സമയത്ത് മെന്നൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കറിയാം എന്താണ്, അപ്പോൾ ബുക്കുകളും ഉണ്ടായിരുന്നില്ല. ഹൗ ദെൻ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ദെൻ. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? വി ക്യാൻ നോട്ട് നിയർലി സിറ്റ് ഡൗൺ ആൻഡ് ഇമാജിൻ എവറിത്തിങ് നമുക്ക് എന്താ, നമുക്ക് എല്ലാതും ഇരുന്നിട്ട് ആലോചിക്കാനായിട്ട് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ദിസ് would be interesting for we could imagine anything we wanted to and would thus make us the most beautiful fairy tales. appo endane nammal ingane aalochu namak ishtulla pole kada ingane undakkana nammal cheynathu adu or interesting aayittulla or fairy tale story pole aanu nanu parayunathu. but this need not be true as it would not be based on any facts that we had seen. appo endane ee aalochikkunna kadagal ellam satyam aavanam ennilla kaaranam idonnu nammal ഇതിൻ്റെ എവിഡൻസും ഫാക്ട്സും തെളിവുകളും ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ കണ്ടിട്ടുമില്ല.
But although we have no books written in those far off days, fortunately, we have some things which tell us a great deal as well, almost as a book would. എന്താണ്, നമ്മുടെ കയ്യിൽ ബുക്കൊന്നുമില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഫോർച്ചുനേറ്റ്ലി വി ഹാവ് സം തിങ്സ് വിച്ച് ടെൽ അസ് എ ഗ്രേറ്റ് ഡീൽ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കുറേ സാധനങ്ങൾ, ഒരു ബുക്കിനെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സാധനങ്ങൾ ഇവിടെയുണ്ട്. വി ഹാവ് റോക്സ് ആൻഡ് മൗണ്ടെയ്ൻസ് ആൻഡ് സീസ് ആൻഡ് സ്റ്റാർസ് ആൻഡ് റിവേഴ്സ് ആൻഡ് ഡെസേർട്ട് ആൻഡ് ഫോസിൽസ് ഓഫ് ഓൾഡ് ആനിമൽസ്. എന്താണ്, നമുക്ക് എന്തൊക്കെ ഉണ്ട്? റോക്സ് ഉണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ പർവ്വതങ്ങളുണ്ട്, കടലുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, റിവർ ഉണ്ട്, ഡെസേർട്ട്സ് ഉണ്ട്, ഫോസിൽസ് ഓഫ് ഓൾഡ് ആനിമൽസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ബുക്ക് പറഞ്ഞു തരുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദീസ് ആർ അതേഴ്സ് ലൈക്ക് തിങ്സ് ആർ അവർ ബുക്സ് ഓഫ് ദ എർത്ത് ഏർലി സ്റ്റോറീസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, these and other like things are our books for the earth's early stories. appo earth-inte palaye kala kadagalile oru book thanneyanu idella. and the real way to understand this story is not merely to read about it in other people's book but to go in the great book of nature itself. appo endane ee stories onnu nammal vaayikkalla cheyyendathu, idokke nammal prakrithiyilekku irangi manasilakkanu vendathu. okay, you will I hope soon begin to learn how to read these stories from the rocks and mountains. imagine how fascinating it is. appo naan vicharikkunnund ninakku pettenne thanne endane ee rocks ilu mountains ilum illa stories ninakku manasilavu, nee porthu poi idine kurichittokke padikkum ennu enikku oru vishwasam, enikku oru pratheekshayundu. ദെൻ എവിടെത്തി, ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റേഴ്സ്. എന്താണ് അത്, എന്തൊരു നല്ല കാര്യം, എന്തൊരു അത്ഭുതകരമായിട്ടുള്ള, എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എവറി ലിറ്റിൽ സ്റ്റോൺ ദാറ്റ് യു സീ ലൈങ് ഓൺ ദ റോഡ് ഓർ ദ മൗണ്ടെയ്ൻ സൈഡ് മേ ബി ആ ലിറ്റിൽ പേജ് ഇൻ നേച്ചേഴ്സ് ബുക്സ് ആൻഡ് മേ ബി ഏബിൾ ടു ടെൽ യു സംതിങ്. എന്താണ്, ഈ നമ്മൾ കാണുന്ന ഓരോ കല്ലിനും, മൗണ്ടെയ്ൻ സൈഡിൽ കാണുന്ന ഓരോ കല്ലിനും എന്തുണ്ട്, ആ ഓരോ കല്ലും നേച്ചർ എന്ന ബുക്കിൻ്റെ ഓരോ പേജാണ്. അതിൽ നിന്ന് ഓരോന്നിനും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ഉണ്ട്. If you only knew how to read it, to be able to read any language, Hindi or Urdu or English, you have to learn its alphabet. So also you must learn the alphabet of nature before you can read her story in her books of stones and rocks. Even now, perhaps you know a little how to read these. അപ്പോൾ എന്താണ്, നമ്മൾ ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും അതിൻ്റെ ആൽഫബറ്റ്, ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഉറുദു ആണെങ്കിലും, എല്ലാ ലാംഗ്വേജ് പഠിക്കുമ്പോഴും ആദ്യം അതിൻ്റെ ആൽഫബറ്റാണ് പഠിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നേച്ചർ എന്ന ബുക്ക് പഠിക്കുമ്പോഴും നേച്ചർ എന്ന ലാംഗ്വേജ് പഠിക്കുമ്പോഴും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ലാംഗ്വേജ് പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരാഗ്രാഫ്. ഇഫ് യു സീ എ ലിറ്റിൽ റൗണ്ട് ഷൈനി പെബിൾ, ഡസ് ഇറ്റ് നോട്ട് ടെൽ യു സംതിങ്? എന്താണ്, നമ്മൾ ചെറിയ ഒരു കല്ല്, ചെറിയൊരു ഷൈനിങ് ആയിട്ടുള്ള ചെറിയൊരു ഉരുളൻ കല്ല്, അല്ലെങ്കിൽ ചെറിയൊരു ചരല് കല്ല്, എന്തെങ്കിലും ഷൈനിങ് ആയിട്ടുള്ള ലിറ്റിൽ ചെറിയ ഒരു കല്ല് കാണുമ്പോൾ ഇത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹൗ ഡിറ്റ് ഇറ്റ് ഗെറ്റ് റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി വിത്തൗട്ട് എനി കോർണേഴ്സ് ഓർ റൗണ്ട് ഓർ റഫ് എഡ്ജസ്? അപ്പോൾ ഇങ്ങനെയാണ് ഇത്ര ഷൈനിങ് ആയിട്ട്, ഇത്ര ഉരുളൻ കല്ലായിട്ട്, അതായത് കോർണറൊന്നുമില്ലാണ്ട് സ്മൂത്തായിട്ട് റൗണ്ട് ആയിട്ടുള്ള ഈ കല്ല് എങ്ങനെയാണ് ആയത്? ഇഫ് യു ബ്രേക്ക് എ ബിഗ് റോക്ക് ഇൻ ടു സ്മോൾ ബിറ്റ്സ്, ഈച്ച് ബിറ്റ് ഈസ് റഫ് ആൻഡ് ഹാസ് കോർണേഴ്സ് ആൻഡ് റഫ് എഡ്ജസ്. അപ്പോൾ നമ്മളൊരു വലിയ കല്ല് പൊട്ടിച്ചാൽ ആ കല്ലിൽ എന്തുണ്ടാവും? ആ കല്ലിന് റഫ് എഡ്ജസ്സും കോർണേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു റൗണ്ട് കല്ലുണ്ടാവുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പെബിൾ. എന്താണ്, അതൊന്നും ഒരു പെബിളിനെ പോലെയല്ല. നമ്മൾ വലിയൊരു പാറക്കല്ലിൽ നിന്ന് ഒരു ചെറിയ കല്ല് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതൊന്നും ഒരു പെബിളിനെ പോലെ ആവില്ല. ഹൗ ദെൻ ഡിഡ് ദ പെബിൾ ബിക്കം സോ റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി? പിന്നെ എങ്ങനെയാണ് ഈ പെബിൾ ഇത്രയും സ്മൂത്തും ഷൈനി റൗണ്ടും ഒക്കെ ആയത്? ഇറ്റ് വിൽ ടെൽ യു ഇറ്റ് സ്റ്റോറി ഇഫ് യു ഹാവ് ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ ഇറ്റ്. അപ്പോൾ എന്താണ് ഇത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നുള്ള സ്റ്റോറി പറഞ്ഞുതരും. നിങ്ങൾക്ക് നല്ല ഒരു കണ്ണും നല്ല ഒരു കാതും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് വാസ് എ ബിറ്റ് ഓഫ് റോക്ക് ജസ്റ്റ് ലൈക്ക് ദ ബിറ്റ് which you may break from a big rock or stone with plenty of edges and corners. അത് എങ്ങനെയായിരുന്നു, അതിപ്പോൾ നമ്മൾ മുറിച്ചെടുത്തത് പോയ ഒരു വലിയ കോർണേഴ്സും റഫ് എഡ്ജസും ഒക്കെ ഉള്ള വലിയ ഒരു കല്ലായിരുന്നു അത്. ഓക്കെ,
പ്രോബബ്ലി ഇറ്റ്സ് റെസ്റ്റ് ഓൺ സം മൗണ്ടൻ സൈഡ്. പിന്നെ എന്ത് ചെയ്തു, അത് മൗണ്ടൻ സൈഡിൽ കുറച്ച് റെസ്റ്റ് ചെയ്തു. ദെൻ കെയിം ദ റെയിൻ ആൻഡ് വാഷഡ് ഇറ്റ് ഡൗൺ ടു ദ ലിറ്റിൽ വാലി വേർ ഇറ്റ് ഫൗണ്ട് മൗണ്ടൻ സ്ട്രീം. എന്താണ്, പിന്നെ മഴ വന്നിട്ട് അത് വാലിയുടെ അടുത്തേക്ക് പോയി. വിച്ച് പുഷ്ഡ് ഇറ്റ് ഓൺ ആൻഡ് ഓൺ ടിൽ ഇറ്റ് റീച്ച് എ ലിറ്റിൽ റിവർ. പിന്നെ അതിനെ പുഷ് ചെയ്ത് ഇത് എവിടെ എത്തി, അതൊരു റിവറിലെത്തി. ആൻഡ് ദ ലിറ്റിൽ റിവർ ടുക്ക് ഇറ്റ് ടു ദ ബിഗ് റിവർ. എന്നിട്ട് ആ ചെറിയ റിവർ അതിനെ എന്ത് ചെയ്തു, അതിനൊരു ബിഗ് റിവറിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ഓൾ ദ വൈൽ ഇറ്റ് റോൾഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ റിവർ ആൻഡ് ഇറ്റ്സ് എഡ്ജസ് വർ വോൺ അവേ. അപ്പോൾ എന്താണ്, ഇത് ഈ റിവറിൽ ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ നീങ്ങിയിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ എഡ്ജസ്സൊക്കെ സ്മൂത്തായി. പിന്നെ അതെന്തായി, അത് ഷൈനായി. ദസ് ദ റഫ് സർഫസ് വാസ് മെയ്ഡ് സ്മൂത്ത് ആൻഡ് ഷൈൻ. അങ്ങനെ റഫ് സർഫസൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതൊക്കെ പോയി സ്മൂത്തായി, ഷൈനിയായി. ഓക്കെ, സോ ഇറ്റ് ബിക്കം ദ പെബിൾ ദാറ്റ് യു സീൻ. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന പെബിളായിട്ട് അത് മാറിയത്. സംഹൗ ദ റിവർ ലെഫ്റ്റ് ഇറ്റ് ബിഹൈൻഡ് ആൻഡ് യു ഫൗണ്ട് ഇറ്റ്. അപ്പം എന്നിട്ട് റിവർ അതിനൊരു ഭാഗത്തേക്ക് ഇട്ടിട്ട് അങ്ങനെയാണ് നമുക്ക് ആ സ്മോൾ പെബിളിനെ കിട്ടിയത്. ഇഫ് ദ റിവർ ഹാഡ് ക്യാരീഡ് ഇറ്റ് വുഡ് ഹാവ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ ടിൽ അറ്റ് ലാസ്റ്റ് ഇറ്റ് ബിക്കം എ ഗ്രെയിൻ ഓഫ് സാൻഡ് ആൻഡ് ജോയിൻ ഇറ്റ്സ് ബ്രദേഴ്സ് അറ്റ് ദ സീ സാൻഡ് ടു മേക്ക് എ ബ്യൂട്ടിഫുൾ ബീച്ച് where little children can play and make castles out of the sand. അപ്പോൾ എന്താണ്, നമ്മൾ അവിടെ റിവർ അതിനൊരു ഭാഗത്തേക്ക് ഇട്ടുകൊണ്ടാണ് നമ്മൾ അതിനെ കണ്ടത്. അല്ലെങ്കിൽ ആ റിവറിൽ ഇങ്ങനെ റോൾ ചെയ്തിട്ട് അത് എന്താവും, അത് സാൻഡിൻ്റെ ഒരു ഗ്രാൻഡ് ആവും, മണലിൻ്റെ ഒരു തരിയാവും, അത്രയും സ്മോൾ ആവും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ബീച്ചിലെത്തും. അവിടെ എന്താ, ബീച്ചിൽ അതൊക്കെ വെച്ചിട്ട് കുട്ടികൾ കളിക്കും. ഓക്കെ, ഇഫ് എ ലിറ്റിൽ ബബിൾ ക്യാൻ ടെൽ യു സോ മച്ച്, ഹൗ മച്ച് മോർ കുഡ് വി ലേൺ ഫ്രം ഓൾ ദ റോക്സ് ആൻഡ് മൗണ്ടൻസ് ആൻഡ് ദ മെനി അതർ തിങ്സ് വി സീ അറൗണ്ട് അസ്. അപ്പോൾ എന്താണ്, ഒരു ചെറിയൊരു പെബിളിന് ഇത്രയും അധികം സ്റ്റോറി പറയാനുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന റോക്സിനും അതുപോലെ തന്നെ മൗണ്ടൻസിനൊക്കെ നമ്മളോട് എന്ത് മാത്രം കഥകൾ പറയാനുണ്ടാവും എന്ന് ചോദിക്കുകയാണ് മോളോട്. എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഈ ലെറ്റർ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരുപാട് കാര്യങ്ങൾ മകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നെഹ്റു ഈ ലെറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലെറ്റർ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.